വാട്ട് ടു ഡൂ പ്ലാൻസ് ടു ഗ്രോ. ഒരു സസ്യം വളരാൻ എന്തെല്ലാം അത്യാവശ്യമാണ്. ദിസ് എക്സ്പെരിമെൻ്റ് വിൽ ടെൽ അസ് ദ നീഡ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഓർഡർ. ഒരു സസ്യത്തിന് വേണ്ട വസ്തുക്കൾ, വളരാൻ വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഈ പരീക്ഷണത്തിൽ തെളിയിക്കുന്നുണ്ട്. അതിന് വേണ്ട വസ്തുക്കൾ 3 ഗ്ലാസ് ചെറുപയർ കുറച്ചെടുക്കുക, അതുപോലെ 1 ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, പിന്നെ കോട്ടൺ പഞ്ഞി എടുക്കുക. ഇനി നമ്മൾ ചെറുപയർ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വെക്കുക. 1 രാത്രി മുഴുവനും ആ ചെറുപയർ ആ വെള്ളത്തിൽ കുതിരാനായിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ തോടൊന്ന് കുതിരാനും ചെറുതായിട്ടൊന്ന് മുളയ്ക്കാനും അനുവദിച്ചു കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ചെറുപയർ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ ലേബൽ യുവർ കപ്പ് ABC 3 കപ്പ് എടുത്തിട്ട് 1-ാമത്തെ കപ്പിന് A എന്നും 2-ാമത്തേന് B എന്നും 3-ാമത്തെ കപ്പിന് C എന്നും പേര് കൊടുക്കുക. ഇത് നമുക്ക് ഓരോ കപ്പിലെ വളർച്ചയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് 3 കപ്പിലും വ്യത്യസ്ത പേര് കൊടുക്കുന്നത്. ഇനി പുട്ട് കോട്ടൺ ഇൻ ഈച്ച് കപ്പ്. നമ്മൾ ഓരോ കപ്പിലും കുറച്ച് പഞ്ഞി എടുത്ത് ഇട്ട് കൊടുക്കുക. 3 കപ്പിലും നമ്മൾ ആവശ്യത്തിന് പഞ്ഞി നിക്ഷേപിക്കുക. എയിലും ബിയിലും സിയിലും അതിൻ്റെ അടിയിൽ നല്ല കോട്ടൺ ഇട്ട് കൊടുക്കുക ഒരേപോലെ. ഓക്കെ, അപ്പം 3 കപ്പിലും പഞ്ഞി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം എല്ലാത്തിലും സ്പ്രേ ചെയ്യുക. സ്പ്രേ സം വാട്ടർ ഇൻ ഈച്ച് കപ്പ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്പ്രേ ഉണ്ടെങ്കിൽ എല്ലാ പഞ്ഞിക്കകത്തും കപ്പ് എയിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുന്നു. ഇനി അഥവാ നിങ്ങളുടെ വീട്ടിൽ സ്പ്രേ ഇല്ല എങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലെ വാട്ടർ എടുത്തിട്ട് കയ്യിൽ കുറച്ച് തളിച്ചിട്ട് കൊടുത്താലും മതി. പഞ്ഞിയിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുത്താൽ മതി. സ്പ്രേ ആയിരുന്ന പോലെ കുറച്ച് വെള്ളം കപ്പ് എയിലും കപ്പ് ബിയിലും കപ്പ് സിയിലും നമ്മൾ ഇതുപോലെ ചെയ്യണം. സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പ്രേ ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം സ്പ്രേ കയ്യിലെടുത്തിട്ട് കൊടുത്താൽ മതി. ഇനി ഓരോ കപ്പിലും 10 pieces ഓഫ് ബീൻസ് ഇട്ട് കൊടുക്കുക. 10 വിത്തുകൾ ഏകദേശം മുളച്ചിരിക്കുന്ന ഏകദേശം 10 എണ്ണം. 10 എണ്ണം എന്ന് വിചാരിച്ച് 10 എണ്ണം മാത്രം ഇടണമെന്നില്ല, ഏകദേശം 10-11 എണ്ണമൊക്കെ ആയിട്ടങ്ങ് എല്ലാ കപ്പിലും ഒരേപോലെ ഇരിക്കുന്ന ഏകദേശം ഒരുപോലെ കുറച്ച് മുളച്ച് വന്ന വിത്തുകൾ നമ്മൾ കപ്പിൽ നിക്ഷേപിക്കുക. എയിലും ബിയിലും സിയിലും ഓക്കെ 10 എണ്ണം. ഇനി നമ്മൾ ഇത് ഓരോ സ്ഥലത്തേക്ക് വെക്കേണ്ടതുണ്ട്. എയും ബിയും സിയും അങ്ങനെ 3 എണ്ണം. ഇനി നമ്മൾ പ്ലേസ് കപ്പ് എ ഔട്ട്സൈഡ് ദ ഹൗസ് വാട്ടർ എവരിഡേ. അപ്പോൾ എ എന്ന കപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, വീടിൻ്റെ പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുകയാണ്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ, തളിക്കാൻ, സ്പ്രേ ചെയ്യാൻ. ഇനി 2-ാമത്തെ കപ്പും എന്ത് ചെയ്യണം, വീടിൻ്റെ പുറത്ത് തന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന വായുവൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെക്കണം. പക്ഷേ ഈ കപ്പിൽ വെള്ളം ഒഴിക്കുകയേ വേണ്ട, നമ്മളിപ്പോൾ കൊടുത്ത വെള്ളം മാത്രം മതി, ഇനി ആ കപ്പിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 3-ാമത്തെ കപ്പ് നമ്മൾ ഇൻസൈഡ് ദ ഹൗസ് വീടിനുള്ളിൽ സൂര്യപ്രകാശമൊന്നും കിട്ടൂലാത്ത ഒരു സ്ഥലത്ത് വീടിനുള്ളിൽ വെക്കുക. അതിന് പക്ഷേ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും എയ്ക്കും സിക്കും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി 5 ദിവസത്തിന് ശേഷം നമ്മൾ ഈ കപ്പുകളൊന്ന് നോക്കുകയാണ്. 5 ദിവസത്തിന് ശേഷം നോക്കണം. അപ്പോൾ day 2 ആകുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. 2 ദിവസത്തിന് ശേഷം ഈ വിത്തുകളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിക്കേ, കണ്ടോ, കുഴപ്പമില്ല അല്ലേ.
ഇനി മൂന്ന് ദിവസത്തിന് ശേഷം നോക്കിക്കേ, എയിൽ പൊന്തി വരുന്നു, ബി കുഴപ്പമില്ലാതെ മുളച്ചിട്ടുണ്ട്, സി നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ ദിവസത്തെ അവസ്ഥയാണിത്. നാലാമത്തെ ദിവസമായിപ്പോൾ നോക്കിക്കേ, എ പൊന്തി, ബി കുഴപ്പമില്ലാതെ പൊന്തിയിട്ടുണ്ട്, സിയുടെ വള്ളി തന്നെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അല്ലേ. സിക്ക് സൂര്യപ്രകാശമില്ല, എങ്കിലും അതങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ദിവസം നോക്കിക്കേ, ആ എ നല്ല കരുത്തോടെ വളർന്നു വന്നിട്ടുണ്ട്, ബി ഏകദേശം ഉണങ്ങിത്തുടങ്ങി, അതിന് വെള്ളം കൊടുക്കുന്നില്ലല്ലോ, സൂര്യപ്രകാശം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അപ്പം അത് ഏകദേശം ഉണങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ബിയുടെ അവസ്ഥ. ബി നമ്മൾ അന്ന് വെച്ച പോലെ വെച്ചതാണ്, അതൊന്ന് ഇച്ചിരി പൊന്തി വന്നിട്ട് അത് ഡ്രൈ ആയി. സിയുടെ അവസ്ഥ നോക്കി, സിക്കൊരു പച്ചപ്പും ഇലയ്ക്ക് വലിയ കരുത്തില്ല, അതിൻ്റെ വള്ളി അങ്ങനെ നേരെ പൊന്തിപ്പോവാണ്, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അതങ്ങനെ സൂര്യപ്രകാശം തേടിപ്പോവാണ്. പക്ഷേ എ നോക്കി, നല്ല കരുത്തോടുകൂടി കൃത്യമായി നല്ല പച്ചപ്പിൽ ഇലയ്ക്കൊക്കെ നല്ല കരുത്തിൽ ആണ് വളരുന്നത്. അപ്പം ബിയുടെ അവസ്ഥ എങ്ങനെയാണ്? സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, വായുവും കിട്ടുന്നുണ്ട്, പക്ഷേ വെള്ളമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് ആദ്യത്തെ ആ തുടക്കത്തിലെ ആ ഒരു ആവേശത്തിലിങ്ങ് പൊന്തിപ്പോന്ന്, പിന്നെ വെള്ളം കിട്ടാതെ ഉണങ്ങിപ്പോയി. സിയുടെ അവസ്ഥ കണ്ടോ, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അതതിൻ്റെ ആദ്യത്തെ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്നതുകൊണ്ട് അതങ്ങനെ പൊന്തി അങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് കരുത്തൊന്നുമില്ല, അതിൻ്റെ തണ്ടിന് മാത്രം നീളം വെക്കുന്നുണ്ട്, ഇലയ്ക്കൊന്നും വലിയ കരുത്തില്ല. എന്താണ്, സൂര്യപ്രകാശമില്ലാത്തതുകൊണ്ട്. വാട്ട് ഡു പ്ലാന്റ്സ് നീഡ് ടു അവർ സർവൈവ്? ഇപ്പം പ്ലാന്റ്സിന് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? പ്ലാന്റ്സിന് എയറും വേണം, സൺലൈറ്റും വേണം, നല്ല സ്പേസ് വേണം ടു ഗ്രോ, പിന്നെ വാട്ടർ വേണം, ആൻഡ് ന്യൂട്രിയൻസ്, നല്ല ന്യൂട്രിയൻസും വേണം, അത്യാവശ്യം ടെമ്പറേച്ചറും.